നമസ്കാരം വൺ ട്വൻ്റി ഫോർ എ ദേശദ്രോഹ കുറ്റം വൺ ഫിഫ്റ്റി ത്രീ എ മതകലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ഫൈവ് നോട്ട് ഫോർ ആൻഡ് ഫൈവ് നോട്ട് ഫൈവ് വൺ ബി തമിഴ്നാട്ടിൽ നാല് നാൾ മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട മാരിദാസ് എന്ന നാഷണലിസ്റ്റിനെതിരെ ഡി എം കെ ഗവൺമെൻറ് ചുമർത്തിയ വകുപ്പുകളാണ് ഈ മുകളിൽ പറഞ്ഞത് ദേശവിരുദ്ധ ശക്തികളുടെ ഓരോ അജണ്ടകളെയും കൃത്യമായി പൊളിച്ചെടുക്കി കയ്യിൽ കൊടുക്കുന്ന രണ്ടര ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു കിഡിലൻ ബ്ലോഗറാണ് മാരിദാസ് തമിഴ്നാട്ടിൽ പല വർഷങ്ങളായി ഡി എം കെ ആൻഡ് ഇടത് കക്ഷികൾ ഉരുട്ടി തള്ളിക്കൊണ്ടിരുന്ന ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന ഫ്രോഡ് അരാജകവാദിയെ ഒറ്റ ആഴ്ചയിലെ നാല് എപ്പിസോഡുകളിലായി വലിച്ചു കീറി ചവറ്റുകോട്ടയിലേക്ക് എറിഞ്ഞ ആളാണ് മാരിദാസ് അദ്ദേഹത്തിൻ്റെ മാസ് എത്രയെന്ന് കാണിക്കാൻ ആ ഒരൊറ്റ സംഭവം മതി ഇപ്പോൾ മാരിദാസ് അറസ്റ്റിലാവാൻ കാരണം നാല് നാലുനാൾ മുന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റാണ് കാരണമായി പറയുന്നത് തമിഴ്നാട് കാശ്മീർ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ ദേശവിരുദ്ധ പദ്ധതികൾ നടപ്പിലാക്കാനായി വിഘടനവാദികൾ ഏതറ്റവും വരെയും പോകാൻ തയ്യാറായി കഴിഞ്ഞു ദേ ഇതാണ് മേൽപ്പറഞ്ഞ വൺ ട്വൻറ്റി ഫോർ എ ദേശോദ്രോഗ വകുപ്പ് വരെ ചുമർത്തി ഡി എം കെ ഗവൺമെൻറ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കാരണമായ ട്വീറ്റ് എൻ്റെ പൊന്നോ ഈ പറഞ്ഞ വാചകങ്ങൾ പറഞ്ഞതിനാണ് അറസ്റ്റ് എങ്കിൽ ഇവിടെ ഈ ബുദ്ധിയും വിവരവുമുള്ള ദേശസ്നേഹികളായ സകലരും ഇന്ന് ജയിലിലായിരിക്കണം ഏറ്റവും വലിയ തിരിമറി എന്തെന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്തി നേരം കുറെ കഴിഞ്ഞിട്ടും പോലീസ് ഇദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്യുന്ന വകുപ്പുകൾ തീരുമാനിച്ചിട്ടില്ലായിരുന്നു ഡി എം കെ ഓഫീസിൽ നിന്ന് കൃത്യമായ വിവരം ലഭിച്ചു കാണില്ല അതായിരിക്കാം പിന്നീട് ഐ പി സി ഫൈവ് നോട്ട് ഫോർ ഫൈവ് നോട്ട് ഫൈവ് ചുമർത്തി എന്നറിയിക്കുന്നു പിന്നെ പറയുന്നു വൺ ഫിഫ്റ്റി ത്രീ എ കൂടി ചുമത്തിയിട്ടുണ്ടെന്ന് ഏറ്റവും അവസാനം എഫ് ഐ ആർ ആയിട്ട് വന്നപ്പോൾ ദേ കിടക്കുന്നു ജീവപരിന്തൻ തടവ് വരെ ലഭിച്ചേക്കാവുന്ന വൺ ട്വൻറ്റി ഫോർ എ എന്ന ദേശദ്രോഹ കുറ്റം അതായത് ആളെ ആദ്യം പിടിച്ചുകൊണ്ടുവന്ന് പിന്നീട് ഡി എം കെ രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കേസ് ഫ്രെയിം ചെയ്യുന്ന തമിഴ്നാട് പോലീസ് നാണം കെട്ടപർക്കം ഇരുന്നൂറോളം വരുന്ന പോലീസുകാർ ചേർന്ന ഒരു വൻപടയാണ് ഒരു ഫോൺ കോളിൽ സ്റ്റേഷനിൽ ഹാജരാകുന്ന മാരിദാസിനെ അറസ്റ്റ് ചെയ്യാൻ വീട് വളഞ്ഞു വന്നു നിന്നത് എന്നതിൽ നിന്ന് തന്നെ ഇത് എന്ത് ലക്ഷ്യം വെച്ച് കേസാണെന്ന് വ്യക്തമാണല്ലോ ചാർജ് ഷീറ്റിൽ വൺ ആൻഡ് വൺ ട്വൻ്റി ഫോർ എ ഉള്ളതിനാൽ മറ്റൊന്നും ചെയ്യാനില്ലാത്ത മജിസ്ട്രേറ്റ് മാരിദാസിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ വിട്ടു തുടർന്ന് പോലീസ് മൂന്ന് ജയിലുകളിലേക്കായി അദ്ദേഹത്തെ പലതവണ മാറ്റി പാർപ്പിച്ചു പ്രസ്തുത വിഷയത്തിൽ ഉടനടിയിടപെട്ട തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ മാരിദാസിന് വേണ്ടുന്ന നിയമസഹായങ്ങൾക്ക് മുന്നിട്ടിറങ്ങി വിവിധ സ്ഥലങ്ങളിൽ ബി പ്രവർത്തകർ ധർണ നടത്തി ശേഷം സുപ്രീം കോടതിയുടെ മധുര ബെഞ്ചിൽ മാരിദാസ് നൽകിയ ഹർജി പരിഗണിക്കപ്പെട്ട് വാദത്തിന് വന്നപ്പോൾ കേസിനാധാരമായ സംഭവം അതിന് ചുമത്തിയ വകുപ്പുകളും വകുപ്പുകളും കണ്ട് ജഡ്ജ് ജി ആർ സ്വാമിനാഥൻ തലയിൽ കൈവച്ചു എന്നാണ് വാർത്ത വൺ ഫിഫ്റ്റി ത്രീ എ ചുമത്തിയത് എന്തിന് എന്തെങ്കിലും കലാപം നടന്നോ എന്ന ചോദ്യത്തിന് ഇല്ല ഭാവിയിൽ ഇയാൾ കാരണം നടന്നേക്കാം എന്നാണത്രേ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞ മറുപടി അതുപോലെ വൺ ട്വൻറ്റി ഫോർ എ ഇടാൻ കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അത് പരിശോധിച്ചാൽ രാഷ്ട്രവിരുദ്ധരുമായുള്ള പ്രതിയുടെ ബന്ധം കണ്ടെത്താനാകും എന്നാണത്ര മറുപടി സർക്കാർ വാദങ്ങൾ കേട്ട് ജഡ്ജി തന്നെ കലിപ്പിലായതാണ് അറിയാൻ കഴിഞ്ഞത് കേസ് കൂടുതൽ വിചാരണയ്ക്ക് ഇന്ന് പരിഗണിക്കുന്നുണ്ട് മുരുകഭഗവാന്റെ സ്കന്ധാഷ്ടമി കവചത്തെ അശ്ലീലമാക്കിയ ഡി എം കെയുടെ സൈബർ വിങ്ങായ കർപ്പർ കൂട്ടത്തെ ഓൺലൈനിലിട്ട് തല്ലി പദവരുത്തിയ മിടുക്കനാണ് മാരിദാസ് ഡി എം കെയുടെ വ്യാജ അവകാശവാദങ്ങൾ വിവിധ അഴിമതികൾ വർഷങ്ങളായി നടത്തി വരുന്ന നുണ പ്രചാരണങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളെ പൊതുമധ്യത്തിൽ അവതരിപ്പിച്ച് തൊലിയുരിച്ച മിടുമിടുക്കനാണ് മാരിദാസ് വ്യാജ കേസ് ഉണ്ടാക്കിയുള്ള അറസ്റ്റൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ദേശീയവാദികളായ ഓരോ മാരുദാസുമാരും ഇവിടെ അഭിപ്രായങ്ങൾ പറയുന്നത് രാഷ്ട്രവിരുദ്ധ ശക്തികളെ എതിർത്ത് പോരാടുന്നതും അതുകൊണ്ട് കേസ് അറസ്റ്റ് എന്നീ ഉമ്മാക്കികൾ കൊണ്ട് മാരുദാസിനെ വിരട്ടാം എന്ന വ്യാമോഹമൊക്കെ കള്ളൻ സ്റ്റാലിനും കൂട്ടരും മനസ്സിൽ നിന്ന് മാറ്റിവെച്ചേക്ക് പണ്ട് ചെന്നൈക്ക് കള്ളവണ്ടി കയറി വന്ന മുത്തുവേലൻ കരുണാനിധി വെടിപൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ദേശീയവാദിയും കുലുങ്ങിയിട്ടില്ല പിന്നെയാണ് കഞ്ഞിപ്പിഞ്ഞാണം കൂട്ടിക്കൊട്ടുന്ന നിന്നയൊക്കെ കൊണ്ട് ഇത് ഹരി തമ്പായി എന്ന് പറഞ്ഞ ഒരാളുടെ പോസ്റ്റാണ് തമിഴ്നാട്ടിൽ ഒരു അതിക്രമം നടന്നു കഴിഞ്ഞിരിക്കുന്നു മാരിദാസ് എന്നൊരു ബ്ലോഗറെ അനധികൃതമായിട്ട് സ്റ്റാലിൻ്റെ പോലീസ് ഇപ്പോൾ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് അതിനെതിരെയുള്ള പ്രതികരണമായിരുന്നു ഹരിയുടേത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്